ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് വേൾഡ് ഹാർട്ട് ഡേ ആണ്, ലോക ഹൃദയ ദിവസമാണ്. ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല, ഇന്ന് മുതൽ അങ്ങ് ക്യാമ്പയിൻ തുടങ്ങുവാണ്. അതിന്റെ തീം എന്താണെന്ന് വെച്ചാൽ, ഈ വർഷത്തെ തീം യൂസ് ഹാർട്ട് ഫോർ യുവർ ആക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, എങ്ങനെ എംപവർ ചെയ്യാം, നമുക്ക് നല്ലതായ രീതിയിൽ ജീവിക്കാൻ നമ്മുടെ ഹൃദയത്തിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് മുതിർന്നവർക്ക് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ആസ് എ പാരന്റ്, നമ്മൾ ഇന്ന് ഓരോരുത്തരും നമ്മൾ നെക്സ്റ്റ്, അതായത് വളർന്നു വരുന്നൊരു തലമുറയല്ലേ, നമ്മുടെ മക്കളാണ് നെക്സ്റ്റ് അഡൾട്ട്സ്. അപ്പൊ മുതിർന്നവർക്ക് മാത്രമല്ല ഹൃദയരോഗങ്ങൾ ഉള്ളത്, നമ്മുടെ കുട്ടികൾക്കൊക്കെ പലതരത്തിലുള്ള ഹൃദയരോഗങ്ങളുണ്ട്. യങ് ഏജിൽ തന്നെ അറ്റാക്ക് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഓരോ പോയിന്റ്സും നമുക്ക് ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. ഇന്ന് മുതൽ നമ്മുടെ കുട്ടിയുടെ ഹാർട്ടിൽ, നമ്മുടെ കുട്ടിയുടെ ആരോഗ്യത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താന്ന് വെച്ചാൽ എക്സസൈസ്. എങ്ങനെ നിങ്ങളുടെ കുട്ടികളുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശീലങ്ങൾ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും എന്നുള്ളതുണ്ടെങ്കിൽ, സ്റ്റാർട്ട് എക്സസൈസ് ടുഡേ ഇറ്റ്സെൽഫ്. നിങ്ങളുടെ കുട്ടി പുറത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മിനിമം 1 hour ദിവസം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പുറത്ത് കളിക്കുന്നത് എന്ന് പറയുമ്പോൾ വെറുതെ ചില ആക്ടിവിറ്റീസ് ഇല്ലാത്ത കളിയായിരിക്കാം, ഇരുന്നുള്ള കളികളായിരിക്കാം, അതേ അല്ല ഉദ്ദേശിക്കുന്നത്. ശരിക്കും നല്ല വിഗറസ് ആയിട്ടുള്ള മസിൽ ആക്ഷൻസ് വരുന്ന, സ്വെറ്റ് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസ് നമ്മുടെ കുട്ടികൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സ്കൂള്, ട്യൂഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ഫോണ്, ടി വി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളുടെ ടൈം ഇതിലേക്ക് മാത്രമാവാതെ നമ്മളാണ് അവർക്ക് ഇങ്ങനെ ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും നോക്കൂ, നിങ്ങളുടെ കുഞ്ഞ് എല്ലാം ഫുൾ വീക്ക് 7/7 days നിങ്ങളുടെ കുട്ടി പുറത്ത് കളിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് കുഞ്ഞിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ആണ്. ചെറിയ കുട്ടി ഒരിക്കലും ഒരു ഹോട്ടലിൽ പോയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ പോയിട്ട് ഫുഡ് വാങ്ങി കഴിക്കില്ല, നമ്മൾ വാങ്ങി കൊടുക്കാതെ. അവർ വാശി പിടിക്കുന്നു, അവരെന്നും കരയുന്നു എന്നൊക്കെ ഉള്ളത് അവരുടെ ചെറിയ ചെറിയ വാശികൾ നമ്മളിങ്ങനെ ഒത്തിരി സമ്മതിച്ചു കൊടുത്തിട്ടായിരിക്കാം. അവരെക്കാളും ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരുമാണ് പാരൻസ് എന്നുള്ള എന്നിരിക്കെ നമ്മളാണ് മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഡെയിലി ഫാറ്റി ഫുഡ് കൊടുത്താൽ അവരുടെ ബാക്കി സിസ്റ്റത്തിനും ഹാർട്ടിനും എത്രത്തോളം മോശമാണെന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ഒരു കൾച്ചർ തന്നെയാണ് വീക്കിലി വൺസ് പുറത്ത് പോയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക, പൊരിച്ചതും കരിച്ചതും കഴിക്കുക എന്നുള്ളത്. അതിനൊരു നമ്മൾ കൺട്രോൾ വെക്കണം. ഒട്ടും വേണ്ടാന്നേ അല്ല, ഇടയ്ക്ക് പൊക്കോളൂ കഴിച്ചോളൂ, പക്ഷെ എല്ലാ സൺഡേസും നമുക്ക് ഇതേപോലെ പോയി കഴിക്കണം എന്നുള്ളത് ഒട്ടും നല്ല ശീലമല്ല. നമ്മൾ നോക്കുക ആ വീക്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നടന്നിരുന്നത്. അപ്പൊ എല്ലാം ഒത്തിരി ഫാറ്റി ഫുഡും പൊരിച്ചതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൺഡേ ഉള്ള പുറത്തുള്ള ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കാം. അതേപോലെ തന്നെയാണ് പ്രിസർവേറ്റീവ്സ് അടിക്കുക, ഫൈബർ ഇല്ലാത്ത അങ്ങനത്തെ ഒത്തിരി ഫുഡുകൾ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നതും. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് പറഞ്ഞ് മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ മോശമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിലേക്ക് കുഞ്ഞു പോകുന്നതിന് പതുക്കെ ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയിരിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ പുറത്തു പോയിട്ട് ഒത്തിരി ഫുഡ് കഴിക്കുന്നത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക. തേർഡ് തിങ് ആണ് ഷുഗർ. ഒത്തിരി വൈറ്റ് ഷുഗർ കുട്ടികളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നത്, അതായത് സ്വീറ്റൻഡ് ആയിട്ടുള്ള എന്തും. ഇപ്പൊ ഒത്തിരി ആയിട്ട് സ്വീറ്റൻഡ് ആയിട്ടുള്ള ബിവറേജസ് ഇല്ലേ, നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ട്, ആ ഡ്രിങ്ക്സിലൊക്കെ ഒത്തിരി ഷുഗർ കൂടുതലാണ്. അതെല്ലാം ഇൻഡയറക്ട്ലി നമ്മുടെ കുട്ടികളുടെ ഹാർട്ടിനെ ബാധിക്കുന്നതാണ്. സോ അത് നിങ്ങൾ നിർബന്ധമായിട്ടും നിർത്തണം. കുട്ടി കരയാണെങ്കിലും ഒക്കെ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അങ്ങനത്തെയുള്ള വെള്ളം കൊടുക്കുന്നത് പറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. ഇവൻ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ദോഷം ചെയ്യും ഒത്തിരി വൈറ്റ് ഷുഗർ കുട്ടിയുടെ ശരീരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ഫൈബർ അടങ്ങിയ ഫുഡ് ഐറ്റംസും ഷുഗേഴ്സ് അങ്ങനത്തെയൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ സപ്പോസ് ജ്യൂസ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയെന്ന് വിചാരിക്കാം. ജ്യൂസ് കൊടുക്കും, കുഞ്ഞിന് ഒത്തിരി മധുരം വേണമെന്ന് പറഞ്ഞിട്ട് കുറേ വൈറ്റ് ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഗുണം അവിടെ പോയി. പകരം ഹോൾ ഫ്രൂട്ടായിട്ട് കുഞ്ഞിന് കഴിക്കാൻ കൊടുക്കും. ഫ്രൂട്ട് മൊത്തമായിട്ടും കഴിക്കാൻ കൊടുത്താൽ കുഞ്ഞിന് ഫൈബറും കിട്ടും, കുഞ്ഞ് ച്യൂ ചെയ്യും. ച്യൂ ചെയ്യുമ്പോൾ വായയിൽ നിന്നുള്ള ദഹനരസങ്ങൾ ഉൽപ്പാദിക്കപ്പെടും, കുഞ്ഞിൻ്റെ ദഹനം കുറച്ചുകൂടി നന്നാവും, ഫുഡ് ഐറ്റംസ് ശരീരത്തിലേക്ക് കുറച്ചുകൂടി ആഗിരണം ചെയ്യപ്പെടും. മനസ്സിലായോ? അപ്പോൾ ച്യൂ ചെയ്യുന്നു, ഫൈബർ കിട്ടുന്നു, പിന്നെ നാച്ചുറൽ ഷുഗറാണ് ശരീരത്തിൽ കിട്ടുന്നത്, അത് ശരീരത്തിന് ഗുണം ചെയ്യും ചെയ്യും. അതാണ് ഹോൾ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം. ഇനി അല്ല കുട്ടി ഹോൾ ഫ്രൂട്ട് കഴിക്കുന്നില്ല, ജ്യൂസേ കഴിക്കുന്നുള്ളതെങ്കിൽ അതിൽ മധുരം ആഡ് ചെയ്യാതിരിക്കുക, ശീലിപ്പിക്കുക. എപ്പോഴും നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഷുഗർ കൂടുതൽ കിട്ടിയാൽ നെക്സ്റ്റ് ഡേ ആ ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ കൂടുതൽ കിട്ടണം എന്നാണ് അവരുടെ ടേസ്റ്റ് ബഡ്സ് ഉണ്ടാവുക. നിങ്ങൾ കുറച്ച് വന്ന് നോക്കൂ, കുഞ്ഞിനൊരു മിനിമം ലെവലിലേക്ക് കൊണ്ടുപോകാനും പറ്റും. ഇവിടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, എല്ലാവരും പറയാ കുട്ടികളല്ലേ, അതാണ് നമ്മുടെ ഒരു ഇത്. പിന്നെ അവർക്ക് ആഗ്രഹം പറയുമ്പോൾ എങ്ങനെയാ,
നമ്മുടെ അവരുടെ ആരോഗ്യം ആദ്യം, അവർക്ക് ഹെൽത്തി ആയിട്ട് കുറേ കാലം ജീവിക്കുക എന്നുള്ളതല്ല, ക്വാളിറ്റി ഓഫ് ലൈഫാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ജീവിക്കുന്ന കാലം നല്ലതായിട്ട് രീതിയിൽ ഹെൽത്തി ആയിട്ട് ജീവിക്കട്ടെ എന്നുള്ളത്, അതിന് നമ്മളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആവുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പം അതാണ് ഏറ്റവും തേർഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്. ഫോർത്ത് കാര്യമാണ് ഉപ്പ്. ഒത്തിരി ഉപ്പുണ്ട് നമ്മുടെ ഇപ്പോൾ ബർഗേഴ്സ്, പിന്നെ നഗറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കഴിക്കില്ലേ, ഫ്രഞ്ച് ഫ്രൈസ്, അതിലൊക്കെ ഒത്തിരി സോൾട്ടാണുള്ളത്. അത്രയും സോൾട്ടി ആയിട്ടുള്ള സാധനങ്ങൾ മാക്സിമം നിങ്ങൾ കൺട്രോൾ ചെയ്യുക, കൺട്രോൾ ചെയ്ത് കൊടുക്കുക. ആ കുറച്ച് സാധനമല്ലേ എന്ന് വിചാരിച്ച് കൊടുക്കുമ്പോൾ അത് നമ്മുടെ കുട്ടിയുടെ ശരീരത്തിനും രക്തക്കുഴലിനും തീർച്ചയായിട്ടും ദോഷം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതാണ് ഫോർത്ത് കാര്യങ്ങൾ. പിന്നെയാണ് ഫിഫ്ത്ത് കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഉറക്കം. ഉറക്കം ഹൃദയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 7 to 8 hours, കുറച്ചുകൂടി ചെറിയ കുട്ടികളാണെങ്കിൽ 8 hours, മുതിർന്ന കുട്ടികളാണ് 7 hours എങ്കിലും തീർച്ചയായിട്ടും ഉറങ്ങിയിരിക്കണം. ഇപ്പോൾ ഫോണൊക്കെ നോക്കി എല്ലാവരും രാത്രി 11, 12 അങ്ങനെയൊക്കെ. ആഫ്റ്റർ 11 മസ്റ്റായിട്ടും നമ്മൾ ഒട്ടും പാടില്ല, കുഞ്ഞുങ്ങൾ എന്തായാലും കിടന്നിരിക്കണം. എപ്പോഴും ഏറ്റവും നല്ല ടൈം 9, 10 ആണ് ടൈം. നിങ്ങളത് നിങ്ങളുടെ ഒരു വീട്ടിലെ റുട്ടീൻസ് അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. എന്നിരുന്നാലും മേക്ക് ഷുവർ നിങ്ങളുടെ കുഞ്ഞിന് എന്തായാലും 8 hours എങ്കിലും സ്ലീപ്പ് കിട്ടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് കേട്ടോ. നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തത് സ്ട്രെസ്. ഇവർക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ഒത്തിരി സ്ട്രെസ്സിലേക്ക് എസ്പെഷ്യലി ടീനേജേഴ്സ് പോകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, അവരെവിടെ പോകുന്നു, എന്ത് ഗെയിം കളിക്കുന്നു, ഏതൊക്കെ രീതിയിലുണ്ട് എന്നുള്ളത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ അവരുടെ മുകളിൽ ഒരു കണ്ണു വെക്കണം. അവരുടെ സ്ട്രെസ്സ് നമ്മൾ അറിയാതെ പോകരുത്. എന്തെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള അവർക്കുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെയോ നിങ്ങളുടെ സൈക്യാട്രിസ്റ്റിനോ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം. ഗവൺമെന്റിൽ എല്ലാം ഫ്രീ ആയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അറിയിക്കുക മാത്രം മതി, താനെ ശരിയായിക്കോളും, അങ്ങനെ ചെയ്തോളും, ഇങ്ങനെ ചെയ്തോളും എന്ന് വിചാരിച്ച് സില്ലി ആയിട്ട് വിതരുത്. ചിലപ്പോൾ നമ്മുടെ ഒരു കൺട്രോൾ, ബിയോണ്ട് അവർ കൺട്രോൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടിലേക്ക് നീങ്ങേണ്ടി വരും. അത് ഈ എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ്സും കുട്ടികളുടെ ഹാർട്ടിന് ദോഷമായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് വേൾഡ് ഹാർട്ട് ഡേയോട് അനുബന്ധിച്ച് പറഞ്ഞു തരാനുള്ളത്. ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ ജീവിത ശൈലിയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഈ രോഗങ്ങൾ മാത്രമല്ല, നമുക്ക് കുട്ടികൾക്ക് ജന്മനാ ചില ഹൃദയത്തിനുള്ള രോഗങ്ങളും മുതിർന്നു വരുമ്പോൾ കുഞ്ഞിനത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇതിലും നമുക്ക് പ്രിവെൻഷൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റുബല്ല വാക്സിൻസ് എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോഴേ റുബല്ല വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർക്ക് റുബല്ല എന്നുള്ള രോഗം വെച്ച് കുഞ്ഞുങ്ങൾക്ക്, ഗർഭസ്ഥ ശിശുവിന് റുബല്ലയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രഗ്നൻസിയുടെ മുന്നേ തന്നെ തൊട്ട് ഫോളിക് ആസിഡ് എന്നുള്ള ടാബ്ലറ്റ്സ് കഴിച്ചാൽ ഫോളിക് ആസിഡ് മൂലം ഉണ്ടാവുന്ന ബാക്കി വ്യത്യാസങ്ങളും കുഞ്ഞുങ്ങൾക്ക് തടയാൻ പറ്റും. ഷുഗർ, അമ്മമാർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ കുഞ്ഞിന്, ഗർഭസ്ഥ ശിശുവിന് ഹൃദയരോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അമ്മയ്ക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രഗ്നൻസി സമയത്ത് ഡോക്ടർ പറഞ്ഞാൽ അതുപോലെ ചെക്ക് ചെയ്യുകയും ട്രീറ്റ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ ചിലർ പറയും ചിലപ്പോൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ചിലർക്ക് പേടിയാണ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാൻ. അവർ പറയും അത് മാറിക്കോളും, ഷുഗർ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നമ്മുടെ കുഞ്ഞിന് ഹൃദയത്തിൻ്റെ രോഗം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയാരോഗ്യത്തെ പറ്റി നിങ്ങളും മനസ്സിലാക്കിയിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള, സന്തോഷവാന്മാരായിട്ടുള്ള, സന്തോഷവതികളായിട്ടുള്ള മക്കൾ വളരട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹൃദയ ദിനം ആശംസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.